യും ഭൂത്തുരുണർവിന്റെയും എല്ലാ എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് പഴയ ഇരുന്നിട്ട് ലീഗലിസത്തിലേക്ക് മൂക്കുകുത്തിയവീയാണ് എസ്റ്റാബ്ലിഷ്മെന്റുകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കസ്റ്റോഡിയൻസ് ആയിട്ട് ഇരിക്കാനല്ല ലീഡേഴ്സിനെ വിളിച്ചത് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കസ്റ്റോഡിയൻസ് അല്ല ലീഡർ ലീഡർ ഈ ജനതയുടെ സേവകനാണ് സേവിയറാണ് രക്ഷകനാണ് അതുകൊണ്ട് മനസ്സിലാക്കണം അതാണ് ജീവിത രീതി എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ജീവിത രീതി വചനത്തിന് അനുസരണമാണ് അതിലേക്ക് നമ്മൾ മടങ്ങി വരണം എല്ലാ തിന്മകളോട് നമുക്ക് പ്രതികരണമുണ്ട് നമ്മുടെ ഇടയിൽ ആഭരണം ചർച്ചയാണ് പക്ഷേ സ്ത്രീധനം ചർച്ചയല്ല എന്താ ചർച്ചയാകാത്തത് അതല്ലേ സൂഷ്യലിവൾ മീശ വെക്കണോ വേണ്ടയോ ഡിബേറ്റാണ് നമ്മുടെ ഇടയിൽ പക്ഷേ ജാതി ചർച്ചയല്ല അതല്ലേ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുന്ന പോലെ തന്നെയുള്ള ആദ്യത്തെ ഒറിജിനൽ സിൻ അതല്ലേ വെള്ളവസ്ത്രം വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഡിബേറ്റാണ് പക്ഷേ പലിശ നമുക്ക് പാവമല്ല പലിശക്കാരനെ കമ്മിറ്റിയിൽ ആ നാട് വേർക്കുന്ന അറപ്പാണത് എന്താ സോത്രം പറയാത് എന്തുകൊണ്ടാണ് ബ്ലേഡ് നമുക്ക് പാപമാകാത്തത് കാസ്റ്റ് പാപമാകാത്തത് സ്ത്രീധനം സിന്നാകാത്തത് ആഡംബരവും തൂർത്തും നമുക്ക് പാപമാകാത്തത് അവസാനിപ്പിക്കാം നമ്മൾ പണങ്ങി പിരിയേണ്ടി വരും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ ചർച്ചിൻ്റെ ഏഷ്യൻ്റ് പീരീഡും മോഡേൺ പീരീഡും എല്ലാം പറഞ്ഞു ഹിസ്റ്ററി പാരമ്പര്യ തുടർച്ച അപ്പോസോലിക് തുടർച്ച ദൈവശാസ്ത്രം പെൻറ്റോ സ്പിരിച്വാലിറ്റി എല്ലാറ്റിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു വലിയ പ്രതിസന്ധിയിലൂടെയാണ് സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ അപജീതത്തിൻ്റെ നാല് ഘട്ടങ്ങൾ നാല് എം ആണ് എം അക്ഷരം വില്യം അക്ഡോഡിൻ്റെ പഠനമാണ് ഒന്ന് മാൻ മാൻ എം എ എൻ മനുഷ്യൻ കാരണം ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി ഒരു ഒരു വിഷൻ ഒരു ദർശനം ഒരു വ്യക്തിയിലൂടെയാണല്ലോ ആരംഭിക്കുന്നത് ഒരു വ്യക്തി ഏതെങ്കിലും ഒരാളിൽ കുക്കുസാഹിപ്പോ ഹെൻറി ബേക്കർ ഒരാൾ വേണമല്ലോ തുടങ്ങാൻ അപ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ദൈവിക ദർശനം ആണ് ഒരു ഒരു തരംഗമായി ഒരു ചെറു സംഘമായി ഒക്കെ മാറുന്നത് അതുകൊണ്ടൊരു മനുഷ്യനിലാണ് ആരംഭിക്കുന്നത് ഒന്നാമത്തെ ഘട്ടം അതാണ് ഏത് ശുശ്രൂഷയും ഏത് പ്രസ്ഥാനവും ആരംഭിക്കുന്ന മനുഷ്യനിൽ നിന്നാണ് പിന്നീട് ഒരു സമൂഹം അത് ഏറ്റെടുക്കുക ഒന്നാമത്തെ ഘട്ടം മാൻ എം എൻ രണ്ടാമത്തെ ഘട്ടം മിഷനാണ് ഇതൊരു മഹാദൗത്യമായി പരിവർത്തിക്കപ്പെടും വളരെ ശോമനമായൊരു ഘട്ടമാണ് രണ്ടാം ഘട്ടം മിഷൻ ഇതൊരു വ്യക്തിയിൽ നിന്ന് ഒരു ഗ്രൂപ്പിലേക്ക് ഉണ്ടോ യു പി എഫായി ഒരു മൂവ്മെൻറ്റായി അതൊരു വലിയൊരു ടീം അത് ഏറ്റെടുക്കുന്നു അത് കത്തിപ്പടരുന്നു അത് ചെല്ലുന്നിടങ്ങളിലെല്ലാം പച്ചക്കാടുകളെ കത്തിക്കുന്നു വലിയ തരംഗമായി ഒരു ഒരു സമാന തരംഗ ദൗർഘ്യമുള്ള ചെറു സംഘങ്ങളുമായി ഇത് കൂട്ടി കണക്കും ഇതാണ് മിഷൻ മൂന്നാമത്തത് മെഷീനാണ് ഇതാണ് അപകടകരം ശ്രദ്ധിച്ചാട്ടെ മൂന്നാമത്തെ എന്താ മാൻ മിഷൻ രണ്ട് ഘട്ടം മൂന്നാമത് മെഷീൻ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ മഹാദൗത്യ പുതു വഴിയ സോത്രമൊക്കെ കുറഞ്ഞു വരും ആവേശമൊക്കെ കുറഞ്ഞു വരും മഹാദൗത്യത്തിന് ഒരു പുഴുക്കത്തുകൾ ദർശനത്തിന് അപജയം കാഴ്ചപ്പാടൊക്കെ കുറഞ്ഞു എണ്ണ പക്ഷേ എല്ലാ പരിപാടിയും നടക്കും എണ്ണയിട്ട യന്ത്രം പോലെ അമ്പതാമത് കൺവെൻഷൻ അമ്പത്തൊന്നാമത് ജൂബിലി കൂട്ടങ്ങൾ പരിപ്പൂട കമ്മിറ്റി എല്ലാം നടക്കും ഈ പരിപാടികളെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ നടക്കും പക്ഷേ ആത്മാവില്ല ആത്മാവ് വേണമെന്നില്ല ഈ സ്വിച്ച് ഓഫ് ആക്കിയാലും ഫാൻ കറങ്ങും നിന്ന് കഴിഞ്ഞ് പിന്നെയും കൈകൊണ്ട് കറക്കും അതാണ് ഈ മിഷീൻ അതാണിപ്പോൾ സവ പിന്നെയും കറക്കും ഇത് ആത്മാവ് നിന്നു പോയെന്നറിയത്തില്ല അതുകൊണ്ടാണ് ആത്മാവ് വിട്ടുപോയിട്ടും ശിംഷൻ കുടഞ്ഞത് ആത്മാവ് വിട്ടുപോയിട്ടും തൻ്റെ ശക്തി നഷ്ടപ്പെട്ടിട്ടും വീണ്ടും കുടഞ്ഞതുപോലെയുള്ള ഒരു മെഷീനാണ് യാന്ത്രികമായ ആരാധന യാന്ത്രികമായ പ്രസംഗം യാന്ത്രിക യാന്ത്രികത ഉപയോഗിക്കുന്നു പ്രസംഗത്തിൽ ആരാധനയിൽ ഉപയോഗിക്കുന്നു ജനത്തെക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യിക്കുന്നു ക്രിയേറ്റീവ് ചെയ്യുന്നു ഈ ആന്ത്രികത ഈ മെക്കാനിസത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് വൈ വൈദ്യുതി വിച്ഛേദിച്ചാലും ഇതിങ്ങനെ കറങ്ങും പക്ഷെ ആരും അറിയുന്നില്ല ബന്ധം നഷ്ടപ്പെട്ടത് അറിഞ്ഞാലും അവർ തങ്ങളുടെ കൈകൊണ്ടിതെല്ലാം ചെയ്യാൻ ശ്രമിക്കും ഈ ഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടമായ മിഷനിലേക്ക് സഭമടങ്ങിപ്പോയില്ലെങ്കിൽ ഈ ആന്ത്രികതയിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടമായ മിഷനിലേക്ക് സഭമടങ്ങിപ്പോയില്ലെങ്കിൽ നാലാമത്തെ ദുരന്തത്തിലേക്ക് സഭ മൂക്കു വീഴും ആ നാലാമത്തെ ഘട്ടത്തിൻ്റെ പേര് മോണുമെൻ്റ് ഇ എൻ യു എം ഇ എൻ ഡി മോണുമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്മാരകം കൊല്ലം പഴയ പട്ടണമല്ലേ കൊല്ലം കണ്ടവന് എന്ത് സ്മാരകങ്ങളുണ്ട് ഇവിടെ നാം വെറും സ്മാരകമാകും തെരുപോരത്തെ എത്രയോ സ്മാരകങ്ങളുണ്ട് എല്ലാ ശുശ്രൂഷയും അവസാനം പറഞ്ഞു ഞാൻ നിന്നെ അറിയുന്നില്ല രണ്ടാം ഘട്ടത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം மிஷனிலே நமக்கு மடங்கி போகாம் கிருபாவர சூஷலுக்கு மடங்கி போகாம் பழைய ஐக்கியதிலே மடங்கி போகாம் சர்வெண்டி லீட்ஷிலே மடங்கி போகாம் கிருபாவரங்களிலே மடங்கி போகாம் ரோகசாந்திலே நமக்கு மடங்கி போகாம் பரஸ்பர ஸ்நேகத்திலே மடங்கி போகாம் சகோதர ஸ்நேகிலே மடங்கி போகாம் பழைய சோல்டாரிட்டி லேக்கு மடங்கி போகாம் பழைய ஹூமிட்டி மடங்கி போகாம் பழைய மொராலி நம்ம மடங்கி போகாம் அல்ல சாபாஸ் ആന്തരികമായ ദൗർബല്യങ്ങൾ കൊണ്ട് ഇത് സ്വയം തകരുകയും മഹാനായ ലെനിൻ പറഞ്ഞതുപോലെ പഴയതിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുതിയത് ഉല്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും ബദൽ മൂവ്മെൻറ്റുകൾ ഉണ്ടാകും അതുണ്ടാകാതിരിക്കാൻ എന്ന് പകൽ പരിശുദ്ധമാവിന് പറയാനുള്ളത് വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം പെന്തക്കോസിൻ്റെ തനിമയിലേക്ക് നമുക്ക് മടങ്ങി വരാം പെന്തക്കോസിൻ്റെ തനിമയിൽ നിന്ന് കുഞ്ഞുങ്ങളെ അകറ്റത് ഒത്തിരി കാര്യങ്ങൾ കരിയറിസത്തിൻ്റെ സ്വാധീനം പ്രൊഫഷണൽ സ്വാധീനം മെറ്റീരിയൽസത്തിൻ്റെ സ്വാധീനം യുക്തിബോധത്തിലെ വളർച്ച സയൻസിൻ്റെ വളർച്ച സ്വതന്ത്ര ചിന്ത കമ്പോളത്തിൻ്റെ സ്വാധീനം ടെക്നോളജിയുടെ സ്വാധീനം ഇങ്ങനെ റോൾ മോഡലുകളില്ലാത്ത റോൾ മോഡലുകളില്ല മൊദർ തരേസയും ചാവറ കുര്യാക്കോസും ആർ എഫ് കുക്കും പി ഡി ജോൺസനും എല്ലാം മോഡലുകളായിരുന്നു പക്ഷേ മോഡലുകളില്ലാത്തതൊരു വലിയ പ്രശ്നമാണ് അങ്ങനെ വിവിധങ്ങളുടെ വിഷയങ്ങൾ കൊഴിഞ്ഞുപോക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകണം യുവജന കേന്ദ്രീകൃത പോളിസി ഉണ്ടാകണം യൂത്തിനെ പരമാവധി സഭയ്ക്കകത്ത് നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം അവരോട് സഭ ഇൻട്രാക്റ്റ് ചെയ്യണം അവരെ ചേർത്ത് പിടിക്കണം അങ്ങനെ ഒരു യൂത്ത് പോളിസിയിലൂടെ മാത്രമേ സഭയ്ക്ക് നിലനിൽപ്പ് അടുത്ത ഇരുപത്തഞ്ച് വർഷം ഉണ്ടാകുകയുള്ളൂ അതിനുവേണ്ടി ചിന്തകളും പാഠങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് അടിവരയിടുന്നു